ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു പാർട്ടി മെനു ആയിട്ടാണ് കേട്ടോ ഞാൻ എത്തിയിരിക്കുന്നത്. കുറച്ചധികം നാടൻ വിഭവങ്ങളാണ്, എന്നാൽ കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള വിഭവങ്ങളാണ്. എല്ലാവർക്കും തന്നെ ഇഷ്ടമാവുന്ന കുറച്ച് വിഭവങ്ങളായിട്ടാണ് കേട്ടോ ഞാൻ എത്തിയിരിക്കുന്നത്. അപ്പം ഞാൻ അധികം സസ്പെൻസ് ഒന്നും ഇടുന്നില്ല, നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോവാം. ഒരു നാടൻ ബീഫ് കറിയിൽ നിന്ന് തുടങ്ങാമല്ലേ. അപ്പം അതിന് വേണ്ടി ഞാനിവിടെ പൊടികൾ ചൂടാക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഇതൊക്കെയാണ് കേട്ടോ ചൂടാക്കുന്നത്. മല്ലിപ്പൊടി 1/4 ടീസ്പൂൺ, കാശ്മീരി ചില്ലി പൗഡർ 2 ടേബിൾ സ്പൂൺ, മല്ലിപ്പൊടി 1/2 ടേബിൾ സ്പൂൺ, മീറ്റ് മസാല 1 ടേബിൾ സ്പൂൺ, ഇത്രത്തോളമാണ് ഞാൻ അളവുകൾ എടുക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടി ഈ പാനിലിട്ട് ഒന്ന് പൊടി ഒന്ന് ചൂടാക്കിയെടുക്കുകയാണ്. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ട് നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരുന്നാണ് കേട്ടോ ആ പൊടി ഒന്ന് ചൂടാക്കിയെടുക്കുന്നത്. ഇപ്പോൾ എൻ്റെ വീട്ടിലൊക്കെ എൻ്റെ മമ്മിയൊക്കെ ബീഫ് കറി ഉണ്ടാക്കുന്ന ഒരു നാടൻ ബീഫ് കറിയുടെ റെസിപ്പിയാണിത്. കുറേ പേർക്കൊക്കെ അറിയാവുന്നതായിരിക്കും, എങ്കിലും അറിയാത്തവർക്ക് ചിലപ്പോൾ ഇത് ഇഷ്ടപ്പെടുന്നൊരു റെസിപ്പി ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതൊന്ന് ഞാൻ ചൂടാക്കി കൊടുക്കുന്നുണ്ട്. നമ്മുടെ അങ്ങോട്ടേക്കൊക്കെ പൊടികളൊക്കെ നന്നായിട്ടൊന്ന് ചൂടാക്കി ആ പൊടികളുടെ പച്ചമണം മാറിയ ശേഷമാണ് ബീഫിലും ചിക്കനിലൊക്കെ ആണെങ്കിലും ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇവിടെ ഞാൻ ചീനച്ചട്ടി, നമ്മുടെ ഇൻഡാലിയത്തിൻ്റെ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നാണെന്ന് അറിയാലോ, ഇത് മയക്കുന്ന വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവർ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂട്ടോ. ഇപ്പോൾ ഈ ചീനച്ചട്ടി ഒന്നും മയക്കാൻ അറിയുന്നില്ല എങ്കിൽ. അപ്പോൾ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായി കഴിഞ്ഞപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു, കടുക് ഇട്ടു. കടുകൊന്ന് പൊട്ടി വന്നപ്പോൾ പെരിഞ്ജീരകം ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുത്തു. ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ്. തേങ്ങാക്കൊത്ത് ഒന്ന് മൂത്ത് വന്ന ശേഷമാണ് നമ്മളിതിൻ്റെ അകത്തേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ചീനച്ചട്ടിയിലുണ്ടാക്കുന്ന കറികൾക്ക് പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഈ ചീനച്ചട്ടി നല്ല ഈ കാസ്റ്റ് അയൺ പാത്രങ്ങളിലൊക്കെ ഉണ്ടാക്കുവാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്, നോൺ സ്റ്റിക്കിലുണ്ടാക്കുന്നതിനേക്കാളും. അപ്പോൾ തേങ്ങാക്കോത്തൊക്കെ നന്നായിട്ട് മൂത്ത് വന്നപ്പോൾ അതിലേക്ക് കറിവേപ്പില ഇട്ടു, ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് ചതച്ചത്, നല്ല ഒരു വാളം ഇഞ്ചിയും വെളുത്തുള്ളിയും കേട്ടോ ചതച്ചത്, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് മൂത്ത് വന്നപ്പോൾ അതിൻ്റെ അകത്തേക്ക് ഞാൻ കുറച്ച് ചെറിയുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ കയ്യിൽ അത്യാവശ്യം ചെറിയുള്ളി ഉണ്ടെങ്കിൽ അത് മാത്രം ചേർത്ത് കൊടുക്കുന്നത് നല്ലത്. അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് ചെറിയുള്ളായിരുന്നു, അതുകൊണ്ട് കുറച്ച് ചെറിയുള്ളിയും പിന്നെ ഒരു സവാള അരിഞ്ഞതും ചേർത്ത് കൊടുത്തു. പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. ഈ തേങ്ങാക്കൊത്തും കറിവേപ്പിലയും ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയൊക്കെ കൂടെ ഇങ്ങനെ വഴണ്ടു വരുമ്പോൾ ഒരു പ്രത്യേക ഒരു മണമാണ് അതിങ്ങനെ മൂത്ത് വന്നു കഴിയുമ്പോൾ. അപ്പോൾ നന്നായിട്ട് അതൊക്കെ ഒന്ന് നന്നായിട്ട് വഴണ്ടു വന്നു കഴിഞ്ഞപ്പോൾ ഞാനിതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് കൊടുത്തു കേട്ടോ. ഞാൻ 1.5 കിലോ ബീഫാണ് എടുത്തത്. അപ്പോൾ ബീഫൊന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുകയാണ്. അതായത് നമ്മുടെ ആ ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മുടെ ചെറുള്ളിയും സവാളയും തേങ്ങക്കൊത്തൊക്കെ ബീഫിൻ്റെ എല്ലാ ഭാഗത്തും എത്താൻ പാകത്തിന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മൾ പൊടികളൊക്കെ ചേർക്കുന്നതിന് മുന്നെയാണ് ബീഫ് ചേർത്ത് കൊടുത്തത് കേട്ടോ. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തു, കല്ലുപ്പാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. ബീഫ് വേവിക്കുമ്പോൾ കല്ലുപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് കൂടുന്നതായിട്ട് ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കല്ലുപ്പ് ഉണ്ടെങ്കിൽ കല്ലുപ്പ് ചേർത്ത് കൊടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. പിന്നെ ഞാനിവിടെ ബീഫ് കുക്കറിലല്ല വേവിക്കുന്നത്, ഇങ്ങനെ തന്നെയാണ് വേവിച്ച് ചേർക്കുന്നത്. കാരണം ഇവിടെ കിട്ടുന്ന ബീഫിന് വേവ് കുറവാണ്, അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കുക്കറിലിട്ട് വേവിക്കാതെ തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടാറുണ്ട്. ഇനി കുക്കറിലിട്ടാണ് നിങ്ങൾ വേവിക്കുന്നതെങ്കിൽ ഈ ഇത്രയും കാര്യങ്ങൾ കുക്കറിലിട്ടൊന്ന് വേവിച്ച ശേഷം പിന്നീട് ചീനച്ചട്ടിയിലേക്ക് മാറ്റിയാൽ മതി. എനിക്കൊന്ന് നാട്ടിൽ 3-4 വിസിലൊക്കെ കേൾപ്പിച്ചാലായിരിക്കും ചിലപ്പോൾ വേവത്തുള്ളൂ. ഇനി അഥവാ നിങ്ങൾക്ക് സമയമുണ്ട്, ഗ്യാസിൽ വെച്ച് വേവിക്കാൻ സമയമുണ്ടെങ്കിൽ ഇങ്ങനെ വേവിക്കുമ്പോഴായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകുക. അപ്പോൾ ആ പൊടികളെല്ലാം ഞാൻ ചേർത്ത് കൊടുത്തു. നമ്മൾ നന്നായിട്ട് ചൂടാക്കിയ പൊടികളാണേ അത് മുഴുവൻ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടങ്ങ് ഇളക്കി യോജിപ്പിച്ച് ബീഫിൻ്റെ എല്ലാ ഭാഗത്തും നമ്മുടെ പൊടികൾ എത്തിച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾ കുക്കറിലാണ് വേവിക്കുന്നതെങ്കിൽ ഇത്രയും ചീനച്ചട്ടിയിൽ ചെയ്ത ശേഷം കുക്കറിലിട്ട് ബീഫ് ഒന്ന് നന്നായിട്ട് വേവിച്ചെടുത്താൽ മതി. അത് കഴിഞ്ഞ് വീണ്ടും ചീനച്ചട്ടിയിലേക്ക് മാറ്റിയാൽ മതി. അപ്പോൾ അതാ ബീഫൊക്കെ വെന്ത് വരുന്നുണ്ട്, വെള്ളമൊക്കെ ഇറങ്ങി തുടങ്ങി. അപ്പോൾ ആ ബീഫിൽ നിന്ന് ഇറങ്ങുന്ന വെള്ളത്തിൽ തന്നെ ബീഫ് വെന്ത് കിട്ടും. നമ്മൾ അധികമായിട്ട് വെള്ളം ഒന്നും തന്നെ ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് പൊത്തി വെച്ച് മൂടി വെച്ച് കഴിഞ്ഞാൽ ആ ബീഫിൻ്റെ വെള്ളം ഇറങ്ങി ബീഫിങ്ങനെ പയ്യെ വെന്ത് കിട്ടിക്കോളും. കുക്കറിലല്ലാതെ ഇങ്ങനെ വെന്ത് കിട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബീഫ് അവിടെ നിന്ന് വേവുന്ന നേരം കൊണ്ട് ഞാനൊരു തോരനുള്ള
കാര്യങ്ങളൊക്കെ റെഡിയാക്കി. ക്യാരറ്റ് നമ്മൾ ചോപ്പറിട്ട് നന്നായിട്ടൊന്ന് അരിഞ്ഞു കൊടുത്തു, ചെറിയുള്ളി ചേർത്തു, അതേപോലെ തന്നെ കറിവേപ്പിലൊന്ന് കീറിയിട്ട് കൊടുത്തു. പിന്നെ കുറച്ച് കാന്താരിമുളക് നന്നായിട്ടൊന്ന് ചതച്ച് ചേർക്കുന്നുണ്ട്. കാന്താരിമുളക് നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നാണ് കേട്ടോ. കാന്താരിമുളക് ചതച്ചതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് തേങ്ങ ചേർത്ത് കൊടുത്തു, ആവശ്യത്തിന് ഉപ്പ്. ഇതെല്ലാം കൂടെ ചേർത്ത് ആ ബൗളിലിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതെല്ലാം വഴറ്റുമ്പോൾ ചെയ്താൽ മതി. പക്ഷെ ഞാൻ എളുപ്പപ്പണിയാണ് ചെയ്യുന്നത്, കാരണം നമ്മൾ ഇന്ന് മൂന്നാല് കൂട്ടം കറികൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വേഗം വേഗം പണികളൊക്കെ തീർക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതെല്ലാം കൂടെ ഒരുമിച്ച് അങ്ങ് മിക്സ് ചെയ്തു. എന്നിട്ട് നമ്മളിനി അതൊന്ന് നമ്മുടെ തോരനാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ക്യാരറ്റ് അവിടെ ഇരിക്കട്ടെ കേട്ടോ. നമുക്ക് ബീഫിലേക്ക് ഒന്ന് നോക്കാം. ബീഫ് ഇതാ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടങ്ങ് ഇളക്കി യോജിപ്പിക്കാം. ഈ ഒരു പരുവത്തിൽ മതിയെങ്കിൽ ഇവിടെ വെച്ച് ഗ്യാസ് ഓഫ് ചെയ്യാം. ബീഫ് വെന്ത് കഴിഞ്ഞു. ഇനി അതല്ല, നിങ്ങൾക്ക് നന്നായിട്ടിങ്ങനെ കറുപ്പിച്ചെടുക്കുന്ന രീതിയിലാണ് ബീഫ് വേണമെങ്കിൽ ലോ ഫ്ലെയിമിലിട്ട് കുറേ സമയമായിട്ട് ഇങ്ങനെ ഇളക്കി കഴിഞ്ഞിട്ട് നന്നായിട്ടിങ്ങനെ കറുപ്പിച്ച രീതിയിൽ നല്ല ഡ്രൈ ആയിട്ട് കിട്ടും. പക്ഷേ ഞാനിവിടെ കുറച്ചൊരു ചാറ് പരുവത്തിന്, ഒരുപാടല്ല, ഒരു സെമി ഗ്രേവി പരുവത്തിനാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് കുരുമുളക് പൊടി ഇങ്ങനെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച ശേഷം തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തീരെ ഡ്രൈ അല്ല, ഒരുപാട് ഇങ്ങനെ ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസിലല്ല, ഒരു സെമി ഗ്രേവി എന്നുള്ള രീതിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പം ഞാനതിന് വേണ്ടിയിട്ട് ഒരു ക്യാൻ നമ്മുടെ തേങ്ങാപ്പാൽ ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ റെഡിമെയ്ഡായിട്ട് കിട്ടുന്ന തേങ്ങാപ്പാലാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. 500 ml തേങ്ങാപ്പാൽ മുഴുവൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം അല്പം ചേർത്ത് കൊടുത്ത ശേഷം പിന്നീട് ബാക്കി തേങ്ങാപ്പാലും കൂടെയാണ് ചേർത്തത്. അങ്ങനെ ഒരു ക്യാൻ തേങ്ങാപ്പാലാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. ഫ്രഷായിട്ട് നമ്മൾ തേങ്ങ പൊതിച്ച് ചിരണ്ടി പിഴിഞ്ഞെടുക്കുന്ന പാലാണെങ്കിൽ ഇതിനേക്കാളും ടേസ്റ്റ് ഉണ്ടാകും. പക്ഷേ നമുക്കിവിടെ കിട്ടുന്ന തേങ്ങകളിൽ നിന്ന് അങ്ങനെ തേങ്ങാപ്പാൽ അങ്ങനെ കിട്ടാറില്ല. ഒരു 4-5 തേങ്ങ എടുത്താലായിരിക്കും കുറച്ചെങ്കിലും തേങ്ങാപ്പാൽ കിട്ടുക. നമ്മുടെ നാടൻ തേങ്ങയൊന്നുമല്ല, അതുകൊണ്ടായിരിക്കാം. അതുകൊണ്ട് ഞാനിവിടെ കൂടുതലും ക്യാനിൽ കിട്ടുന്ന തേങ്ങാപ്പാൽ തന്നെയാണ് കേട്ടോ എടുക്കാറ്. അതപ്പോൾ നമ്മുടെ ബീഫിൻ്റെ ഒരു കൺസിസ്റ്റൻസി കണ്ടോ. ഈ ഒരു പരുവത്തിനാണ് ഞാൻ ബീഫ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മുടെ നാടൻ ബീഫ് കറി റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ ക്യാരറ്റ് തോരൻ ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ പാൻ അടുപ്പത്ത് വെച്ചു. വെളിച്ചെണ്ണ ചൂടായി വന്നു കഴിഞ്ഞപ്പോൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തു. ഒരു പിഞ്ച് ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു വെളുത്തുള്ളി ചതച്ചതും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ്. അതിന് ശേഷമാണ് നമ്മൾ ആദ്യം ക്യാരറ്റും തേങ്ങയും നമ്മുടെ കാന്താരിമുളക് നമ്മുടെ ചെറിയുള്ളിയൊക്കെ കൂടി മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു മിക്സ് ചേർത്ത് കൊടുക്കുന്നത് അതിന് ശേഷമാണ്. ഈ ഒരു പിഞ്ച് ജീരകം ചേർക്കുന്നതും ഒരു വെളുത്തുള്ളി ചതച്ചത് ചേർക്കുന്നതൊക്കെ നമ്മുടെ ഈ ഒരു ക്യാരറ്റ് തോരൻ്റെ ടേസ്റ്റ് മൊത്തത്തിലൊന്ന് മാറ്റിയെടുക്കാൻ, ഒരു പ്രത്യേക ടേസ്റ്റാക്കിയെടുക്കാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് കേട്ടോ. അതുപോലെ ഞാനിവിടെ കുറച്ച് മുന്തിരി വെള്ളത്തിലിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. കുറച്ച് പഞ്ചസാരയും ചേർക്കുന്നുണ്ട് കേട്ടോ. ഇത് നമ്മുടെ ഒരു വെൽക്കം ഡ്രിങ്കിന് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഈ ചെയ്യുന്ന മുന്തിരി വേവിക്കുന്ന പ്രോസസ്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കാവുന്നതാണ്. പക്ഷേ കുറച്ചുകൂടെ ടേസ്റ്റായി, അല്ലെങ്കിൽ നമ്മുടെ വരുന്ന ഗസ്റ്റിനെയൊക്കെ ഒന്ന് അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് ആ മുന്തിരി ഒന്ന് തിളപ്പിച്ചെടുത്തത്. അപ്പോൾ മുന്തിരി കഴുകി വൃത്തിയാക്കി നമ്മൾ വെള്ളത്തിലിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ്. നന്നായിട്ട് ആ മുന്തിരി വെന്ത് കഴിയുമ്പോൾ ഇങ്ങനെ പൊങ്ങിക്കിടക്കും, അതാണ് കേട്ടോ പരുവം. അതിനോടൊപ്പം തന്നെ ഞാനിവിടെ കുരുമുളകും അതേപോലെ തന്നെ നമ്മുടെ അണ്ടിപ്പരിപ്പും വെള്ളത്തിൽ ചൂടുവെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അത് നമ്മുടെ വേറൊരു ഡിഷിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ മുന്തിരിയൊക്കെ നന്നായിട്ട് വെന്തു, അതിൻ്റെ ആ തൊലിയൊക്കെ വിട്ടു വരുന്ന പരുവത്തിൽ അത് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കും. ആ സമയത്ത് ഞാൻ അതിൽ നിന്ന് കോരി മാറ്റി തണുത്ത വെള്ളത്തിലേക്ക് എടുത്ത് മാറ്റിയിട്ടുണ്ട്. എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കതിൻ്റെ തോലും അതേപോലെ തന്നെ ഉള്ളിലുള്ള കുരുമൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം. എന്നിട്ട് ആ മുന്തിരി തിളപ്പിച്ച വെള്ളം നമ്മളൊരു കപ്പിലേക്ക് മാറ്റിയെടുത്ത് വെക്കുന്നുണ്ട്. തണുത്ത് കഴിയുമ്പോൾ ഈ വെള്ളം ഫ്രിഡ്ജിലെടുത്ത് വെക്കണം. ഈ ഒരു വെള്ളം കൊണ്ടാണ് നമ്മളിനി ഗ്രേപ്പ് ജ്യൂസ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ആ ക്യാരറ്റ് തോരൻ റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന തോരനാണ് ഞാൻ എപ്പോഴും കാണിക്കാറുള്ളതാണ്. ഓരോ പ്രാവശ്യം ഉണ്ടാക്കുമ്പോൾ എന്തെങ്കിലും ചെറിയ മാറ്റം ഉണ്ടാവാറുണ്ട്, അതുകൊണ്ടാണ് ഇത്തവണ ഒന്നുകൂടെ കാണിച്ചത്. ഇനി ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പെപ്പർ ചിക്കനാണ്. അപ്പോൾ പെപ്പർ ചിക്കന് വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ചു. ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂത്ത് വന്ന് കഴിഞ്ഞിട്ട് വേണം നമുക്കിതിൻ്റെ അകത്തേക്ക് സവാള ചേർത്ത് കൊടുക്കാം.
മീഡിയം വലുപ്പത്തിലുള്ള മൂന്ന് സവാളകളാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. അത് ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ പച്ചമുളകും. ഞാൻ അധികം പച്ചമുളക് ചേർക്കുന്നില്ല, ആകെ മൂന്ന് നാല് പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. നമ്മളിതൊരു പെപ്പർ ചിക്കൻ ആക്കി എടുക്കുകയല്ലേ, അപ്പോൾ നമുക്കിവിടെ മുളകിൻ്റെ എരിവിനേക്കാളും മുന്നിൽ നിൽക്കേണ്ടത് കുരുമുളകിൻ്റെ എരിവാണ്. അപ്പോൾ ഇതിൽ ചേർക്കാനുള്ള കുരുമുളകും അതേപോലെ അണ്ടിപ്പരിപ്പുമാണ് ഞാൻ നേരത്തെ തന്നെ ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിരുന്നത് കേട്ടോ. അപ്പോൾ സവാള, ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ഒന്ന് വഴണ്ടി വന്നപ്പോൾ ഞാനതിലേക്ക് തക്കാളി ചേർത്ത് കൊടുത്തു. ഒരു വലിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി തക്കാളി കൂടി ഒന്ന് നമുക്ക് വഴണ്ടി കിട്ടണം. നിങ്ങൾക്ക് വേണമെങ്കിൽ തക്കാളിക്ക് പകരം തൈര് ചേർത്ത് കൊടുക്കുക കേട്ടോ. പക്ഷേ എനിക്ക് തൈര് ചേർത്ത് കൊടുത്തപ്പോൾ തോന്നിയിട്ടുള്ളത് ഇതിൻ്റെ കളർ ഇത്ര ഡാർക്കായിട്ട് കിട്ടുന്നതായിട്ട് തോന്നിയിട്ടില്ല, കുറച്ചുകൂടെ ഇങ്ങനെ ലൈറ്റ് കളറായിട്ടാണ് ഫീൽ ചെയ്ത് വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ തക്കാളി തന്നെ ചേർത്ത് കൊടുത്തത്. ഇനി നമ്മളിതിലേക്ക് പൊടികൾ ചേർക്കുന്നത് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ ടേബിൾ സ്പൂൺ അല്ല കേട്ടോ, ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും അതേപോലെ തന്നെ ഒരു ടീസ്പൂൺ ചിക്കൻ മസാലയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നമുക്കിവിടെ മുളക് പൊടിയുടെ എരിവല്ല വേണ്ടത്, കുരുമുളക് പൊടിയുടെയാണ്. അതുകൊണ്ടാണ് കാശ്മീരി ചില്ലി പൗഡർ വളരെ കുറച്ച് മാത്രം ചേർത്ത് കൊടുത്തത്. ഇനി ഞാനിതിലേക്ക് ചിക്കൻ കഴുകി വൃത്തിയാക്കിയത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 കിലോ ചിക്കനാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അതൊരു മീഡിയം വലുപ്പത്തിൽ നമുക്ക് കഷ്ണങ്ങളാക്കുന്നതായിരിക്കും പെപ്പർ ചിക്കൻ കാണാനും ഒരു ഭംഗി. അപ്പോൾ നമുക്ക് ആദ്യമേ വഴറ്റി വെച്ചിരിക്കുന്ന സവാളയും തക്കാളിയൊക്കെ ഇതിന് എല്ലാ ഭാഗത്തും എത്താൻ പാടില്ലെന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഒന്ന് നമുക്ക് മൂടി വെച്ച് വേവിക്കാം. ചിക്കൻ വേവിക്കാനായിട്ട് ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം ഇളകിക്കോളൂ, നമ്മൾ എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കേണ്ട. ഇനി നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന കുരുമുളക് നമുക്കൊന്ന് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അതേപോലെ തന്നെ കശുവണ്ടിപ്പരിപ്പ്, ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി എടുത്തിട്ടുണ്ടായിരുന്നു, ഒരു പിടി നമ്മുടെ കാഷ്യൂനട്ടും എടുത്തിട്ടുണ്ടായിരുന്നു. എനിക്കിത് മുഴുവൻ ചേർക്കേണ്ട വന്നില്ല, അപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങളൊരു 1.5 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി കുരുമുളക് എടുത്താൽ മതിയായിരിക്കും. അത് ഫ്രഷ് കുരുമുളക്, അതായത് നമ്മുടെ റോ ആയിട്ടുള്ള കുരുമുളക് ഇതേപോലെ സോക്ക് ചെയ്ത് അരച്ചെടുക്കുന്നതാണ് നമ്മുടെ പെപ്പർ ചിക്കന് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ കാഷ്നട്ടും കുരുമുളകും കൂടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ കുറച്ച് വെന്തിട്ടുണ്ട്, ഇത്രയും പോരെ. കുറച്ചുകൂടെ വെന്ത ശേഷമാണ് നമ്മൾ കുരുമുളക് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഒരു പാതി വേവായിട്ടുള്ളൂ, ഒരു മുക്കാൽ വേവായ ശേഷമാണ് നമ്മൾ കുരുമുളകും കാഷ്നട്ടും കൂടെ കൂടിയിട്ട് അരച്ചത് ചേർത്ത് കൊടുക്കുന്നത്. ചിക്കൻ ചേർത്ത ശേഷം ഞാനിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു വീഡിയോയിൽ അത് വിട്ടുപോയിട്ടുണ്ട്, നിങ്ങൾ ഉപ്പിടാൻ വിട്ടുപോയത് കേട്ടോ. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇപ്പോൾ ദാ ചിക്കനൊക്കെ ഏകദേശം മുക്കാലും വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന കുരുമുളകും കാഷ്നട്ട് പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ അരച്ച മുഴുവനും എനിക്ക് ആവശ്യം വന്നില്ല. ഇപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ അധികമായിട്ടുണ്ടെങ്കിൽ നമുക്കതൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ സൂക്ഷിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത പ്രാവശ്യം പെപ്പർ ചിക്കൻ ഉണ്ടാക്കാൻ നേരത്തെ ഉപയോഗിക്കാം. ഞാനിവിടെ ഏകദേശം 3 ടേബിൾ സ്പൂണോളാണ് ആ ഒരു പേസ്റ്റ് എടുത്തത് കേട്ടോ. ഇനി ഞാൻ നന്നായിട്ടങ്ങ് ഇളക്കി യോജിപ്പിക്കാം. ഇനി കുരുമുളക് കിട്ടാനില്ല, കുരുമുളക് പൊടിയുള്ളെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. പക്ഷേ ഫ്രഷായിട്ടുള്ള ആ ഒരു കുരുമുളക് ചേർത്ത് കൊടുക്കുന്നതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ്. നമുക്ക് ആ ഒരു പേസ്റ്റ് ചിക്കൻ്റെ എല്ലാ ഭാഗത്തും എത്താൻ പാകത്തിന് നന്നായിട്ടങ്ങ് ഇളക്കി യോജിപ്പിക്കാം. കണ്ടോ ചിക്കൻ്റെ എല്ലാ ഭാഗത്തും എത്തിയിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്, വളരെ കുറച്ച് മാത്രം. ഒന്ന് ആ ഒരു കുരുമുളകിൻ്റെ ആ ഒരു ചെറിയൊരു കുത്തുണ്ടാവും, അതൊന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് ഒന്ന് തിളപ്പിച്ചെടുത്ത്, പെട്ടെന്ന് തന്നെ തുറന്ന് വെച്ചാണ് വേവിക്കുന്നത്, നമ്മൾ അടച്ചു വെച്ചിട്ടല്ല. അതൊന്ന് വറ്റിച്ചെടുക്കും. ദാ ഈ ഒരു പരിവായിട്ടുണ്ട്. ദാ നന്നായിട്ട് ഡ്രൈ ആയിട്ട് വന്നു. ഞാനിതൊരു സ്റ്റാർട്ടർ പോലെയാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്, അതുകൊണ്ട് ഞാൻ ഗ്രേവി അധികമില്ലാതെ അത്യാവശ്യം നല്ല ഡ്രൈ ആയിട്ട് തന്നെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ പെപ്പർ ചിക്കനും റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ഞാനിവിടെ കുറച്ച് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, തിളച്ചു വന്നു കഴിഞ്ഞപ്പോൾ അതിലേക്ക് ഉപ്പിട്ട് കൊടുത്തു. അതേപോലെ തന്നെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന കപ്പ കഷ്ണങ്ങളും ചേർത്ത് കൊടുത്തു. നമുക്കിവിടെ കുറച്ചുകൂടെ ഫ്രഷ് ആയിട്ടുള്ള കപ്പ കിട്ടും കേട്ടോ. ചേച്ചിയുടെ അടുത്തൊക്കെ ചേച്ചി പറയാറുണ്ട് അവർക്ക് അവിടെ കൂടുതലും ഫ്രോസൺ ആണ് കിട്ടുകയെന്ന്. അപ്പോൾ നമ്മൾ കപ്പ ചേർത്ത് കൊടുത്തു, കപ്പയൊന്ന് വേവിച്ചെടുക്കണം. എന്നിട്ടൊന്ന് നന്നായിട്ട് തിള വന്നു കഴിയുമ്പോൾ നമ്മൾ ഇതിൽ നിന്ന് ഊറ്റിയെടുക്കും. എന്നിട്ട് ഈ വെള്ളം കളഞ്ഞിട്ട് കപ്പ ഒന്നുകൂടെ വേവിക്കും കേട്ടോ, കാരണം കപ്പയുടെ ആ ഒരു മക്ക് ചൊവ്വയങ്ങ് കളയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 2 പ്രാവശ്യം വേവിക്കുന്നത്. അതേപോലെ ഞാനിവിടെ മീനൊന്ന് മാരിനേറ്റ് ചെയ്യുന്നുണ്ട്, സാമണാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ സാധാ മാരിനേഷൻ മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡർ, നാരങ്ങ നീര്, ഉപ്പ്. അപ്പോൾ ഇതും കൊണ്ടൊന്ന് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മീൻ ഞാനിവിടെ എടുത്തിരിക്കുന്നത് നമ്മുടെ ഷെഫ് പിള്ളയുടെ ഫിഷ് നിർവാണ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കപ്പപ്പുഴുക്കും ഫിഷ് നിർവാണയും അതേപോലെ തന്നെ പെപ്പർ ചിക്കനുമാണ് നമ്മുടെ സ്റ്റാർട്ടർ എന്ന് പറയുന്നത്.
അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഈ ഒരു മീൻ മാരിനേറ്റ് ചെയ്യുന്നത്. ഇപ്പം ഏറ്റവും നല്ലത് ആവോലിയോ കരിമീനോ ഒക്കെ കൊണ്ട് നമ്മുടെ ഫിഷ് നിർവാണം ഉണ്ടാക്കുന്നതാണ്. പക്ഷെ നമുക്കിവിടെ ഈ രണ്ട് മീനും കിട്ടാൻ ഇടയില്ലാത്തത് കൊണ്ട് സാമൺ എടുത്തു എന്ന് മാത്രം. സാമൺ ആകുമ്പോൾ നമ്മുടെ അതിലേക്ക് ആ തേങ്ങാപ്പാലൊക്കെ നന്നായിട്ട് ഇറങ്ങിച്ചെന്ന് അതിൻ്റെ ഉള്ളിലൊക്കെ ആ ഒരു ഫ്ലേവർ കിട്ടും. അതുകൊണ്ടാണ് സാമൺ എടുത്തത്. അപ്പോൾ ദാ അതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. രണ്ട് വശവും അത്യാവശ്യം നന്നായിട്ടൊന്ന് വെന്ത് വന്നു കഴിഞ്ഞാൽ, ഒന്ന് മുരിഞ്ഞു വന്നു കഴിഞ്ഞാൽ നമുക്ക് അത് മാറ്റാം കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യത്തൊരു വശം ഒന്ന് റെഡി ആയി കഴിഞ്ഞപ്പോൾ ഒന്ന് തിരിച്ചിടുന്നുണ്ട്. അത്യാവശ്യം ദശക്കട്ടിയുള്ള മീനായതുകൊണ്ട് തന്നെ മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ മീൻ റെഡിയായി കഴിഞ്ഞപ്പോൾ ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഒരു ചട്ടിക്കകത്താണ് നമ്മുടെ ഫിഷ് നിർവാണി ഉണ്ടാക്കുന്നത്. അപ്പോൾ ചട്ടി ചെറുതാണെന്നുള്ള ആ ഒരു ഓർമ്മ എനിക്ക് പിന്നീടാണ് വന്നത്. അതുകൊണ്ട് ഞാൻ ആ വലിയ കഷ്ണങ്ങളൊന്ന് ചെറുതാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ചട്ടിക്കകത്ത് ഉൾക്കൊള്ളുള്ളൂ. അപ്പോൾ ആദ്യമേ തന്നെ എണ്ണ കൊണ്ട് നമ്മുടെ ചട്ടി ഫുള്ളൊന്ന് തടവി കൊടുക്കുന്നുണ്ട്. അതിന് മുകളിലേക്കാണ് വാഴയില വെക്കുന്നത്. അങ്ങനെ ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ വാഴയില കരിഞ്ഞു പോകാനായിട്ടുള്ള ഇടയുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നന്നായിട്ടൊന്ന് എണ്ണ തടവി കൊടുക്കുന്നത്. അത് ചട്ടിയിലും നന്നായിട്ട് തടവണം, അതേപോലെ തന്നെ നമ്മുടെ വാഴയിലയ്ക്കകത്തും നന്നായിട്ട് നമ്മൾ എണ്ണ തടവണം. അല്ലെങ്കിൽ ചിലപ്പോൾ വാഴയില കരിഞ്ഞു പോകാനായിട്ടുള്ള ഇടയുണ്ട്. ഇനി നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ആദ്യം മുഴുവനെ വറുത്തെങ്കിലും പിന്നീട് അതൊന്ന് മുറിച്ചിട്ടാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ചട്ടിയിലൊന്ന് ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നിങ്ങളുടെ അത്യാവശ്യം വലിപ്പമുള്ള ചട്ടിയാണ്, അതിന് മീൻ ചെറുതാണെങ്കിൽ അങ്ങനെ നുറുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ മീൻ കഷ്ണങ്ങളെല്ലാം ഇട്ട് കൊടുത്തു. അതിന് മുകളിലേക്ക് നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചു. അതേപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തതും കറിവേപ്പിലയും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നീട് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു മൂന്നോ നാലോ മാങ്ങാ കഷ്ണങ്ങളാണ് കേട്ടോ. നല്ല പുളിയുള്ള മാങ്ങ കിട്ടുവാണെങ്കിൽ ഏറ്റവും നല്ലത്. ഇവിടെ കിട്ടാവുന്നതിൽ വെച്ച് പുളിയുള്ള മാങ്ങയാണ് ചേർത്ത് കൊടുത്തത്. അതൊരു പുളിയുള്ള മാങ്ങയുടെ ഒരു മൂന്നോ നാലോ കഷ്ണങ്ങൾ മതി. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ചൊന്ന് വേവിക്കാം. ഒരു 10 മിനിറ്റ് മാക്സിമം അത്രയും മതി കേട്ടോ. ഇനി നിങ്ങൾക്ക് മാങ്ങ കിട്ടാനില്ലെങ്കിൽ തക്കാളി ചേർക്കാം. പക്ഷെ മാങ്ങ ചേർക്കുമ്പോഴാണ് വേറൊരു ടേസ്റ്റ് അല്ലെങ്കിൽ വേറൊരു ഫ്ലേവറൊക്കെ വരുന്നത്. ഇപ്പോൾ നമ്മുടെ ഫിഷ് നിർവാണം റെഡിയായി കഴിഞ്ഞു. ഈ ഒരു ഫിഷ് നിർവാണയുടെ ഒപ്പം നമ്മൾ കപ്പപ്പുഴുക്കാണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ നിങ്ങൾക്ക് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഈ ഒരു ചട്ടിയിൽ അല്ലെങ്കിൽ വേറൊരു ചട്ടിയിലേക്ക് മാറ്റാൻ എടുത്ത് ആ വാഴയിലെ രണ്ടും ആദ്യമേ അതിൽ നിന്ന് പൊക്കി എടുക്കുക. എന്നിട്ട് പാത്രത്തിലേക്ക് വയ്ക്കുക. എന്നിട്ട് ആ മീനും അതേപോലെ തന്നെ ബാക്കി തേങ്ങാപ്പാലൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ഭംഗിയുള്ള ചട്ടിയിൽ നമുക്ക് വേണമെങ്കിൽ സെർവ് ചെയ്യാവുന്ന ഒരു ഡിഷ് കൂടിയാണിത്. അപ്പോൾ അതവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി കപ്പപ്പുഴുക്കിൻ്റെ ബാക്കി പരിപാടികൾ നോക്കണ്ടേ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ മിക്സിയുടെ വലിയ ജാറിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ കുറച്ച് ചെറിയുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കാന്താരിമുളകാണ്. അപ്പോൾ ഒരു 5-8 എണ്ണം ഉണ്ട് കാന്താരിമുളക്. ഒരു 4 അല്ലി വെളുത്തുള്ളിയും കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ട് മിക്സിയിലൊന്ന് പൾസ് ചെയ്തൊന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ കപ്പപ്പുഴുക്ക് വേവിക്കാനുള്ള പുഴുക്കുണ്ടാക്കാനുള്ള പാൻ ഞാൻ അടുപ്പത്ത് വെച്ചു. വെളിച്ചെണ്ണ ഒഴിച്ചു, കടുക് പൊട്ടിച്ചു, അതിലേക്ക് കുറച്ച് വറ്റൽമുളകും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുത്തു. ഇനി നമുക്കിതിൻ്റെ അകത്തേക്ക് നമ്മളൊന്ന് പൾസ് ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. നല്ല കാന്താരിമുളകിൻ്റെ ഫ്ലേവറൊക്കെ വരുന്നുണ്ട് കേട്ടോ. പച്ചമുളകിന് പകരം കാന്താരിമുളക് ചേർക്കുന്നതാണ് നല്ലതെന്ന് അറിയാലോ. ഇനി കിട്ടാനില്ലെങ്കിൽ കാന്താരിമുളകിന് പകരം പച്ചമുളക് ചേർത്താൽ മതി. ഇനി അതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കപ്പ. അപ്പോൾ രണ്ടാമത് വേവിച്ചപ്പോൾ ഞാൻ മഞ്ഞൾപ്പൊടി ചേർത്താണ് കപ്പ വേവിച്ചത്. 2 പ്രാവശ്യം കപ്പ വേവിച്ചിരുന്നു. ഇനി ഒന്ന് നന്നായിട്ടങ്ങ് ഇളക്കി യോജിപ്പിക്കാം ആ തേങ്ങ കപ്പയുടെ എല്ലാ ഭാഗത്തും എത്തട്ടെ. ആ ഒരു തേങ്ങയും ചെറിയുള്ളിയും കാന്താരിമുളകും വെളുത്തുള്ളി എല്ലാം കൂടി ആകുമ്പോൾ ആ കപ്പപ്പുഴുക്കിനൊരു കിട്ടു ടേസ്റ്റാണ്. അതേപോലെ തന്നെ ഞാൻ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തൊന്നൊരു കുഴമ്പ് പാകത്തിനാക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ വെൽക്കം ഡ്രിങ്കിലേക്ക് കിടക്കാം. ഇത് ഞങ്ങളൊരു ടെസ്റ്റ് അടിച്ച് നോക്കിയതാണ് കേട്ടോ. അതുകൊണ്ട് സാധാ വെള്ളം, തണുത്ത വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ആദ്യമേ നമ്മുടെ മുന്തിരി വേവിച്ച വെള്ളം ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്ന അധികം തണുത്തല്ല, അത് ഗസ്റ്റ് വരുമ്പോൾ അടിച്ചു കൊടുക്കാനില്ല. പിച്ചാനാണ് ഉണ്ടാക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മുന്തിരി ചേർത്ത് കൊടുക്കുകയാണ്. സീഡ്ലെസ് മുന്തിരിയാണ് കേട്ടോ. നമ്മൾ ആദ്യം വേവിച്ച മുന്തിരി സീഡ്ലെസ് അല്ലായിരുന്നു. ഇപ്പോൾ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് സീഡ്ലെസ് മുന്തിരിയാണ്. അതേപോലെ തന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ 2 ഗ്ലാസ്സിലുള്ള അളവിനാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തത്. ഇനി ജ്യൂസിലിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാം. നല്ലൊരു പ്രത്യേക കളറല്ലേ ആ ഒരു ജ്യൂസിന്. അപ്പോൾ അത് നന്നായിട്ട് അടിച്ചെടുത്ത് കഴിഞ്ഞു. ഇനി നമ്മളിതിൻ്റെ അകത്തേക്ക് കുറച്ച് നാരങ്ങ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. 3 നാരങ്ങ കഷ്ണമാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. 1 നാരങ്ങ 6 ആയിട്ട് മുറിച്ചിട്ട് അതിൽ 3 കഷ്ണമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അതൊന്ന് പൾസ് ചെയ്യുന്നുള്ളൂ, നമ്മൾ ഒരുപാടിട്ട് അടിക്കുന്നില്ല. നമ്മൾ ഫ്രഷ് ലൈമൊക്കെ അടിക്കുന്ന പോലെ ഒന്ന് പൾസ് ചെയ്തെടുക്കുന്നുള്ളൂ. ഇനി സെർവ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യമേ വേവിച്ച് അതിൻ്റെ തൊലിയെ
കുരുവൊക്കെ കളഞ്ഞ് എടുത്ത് വെച്ചിരിക്കുന്ന മുന്തിരി ഉണ്ടല്ലോ, അത് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ആ മുന്തിരി ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന ആ ഒരു മുന്തിരി ജ്യൂസ് കൂടെ അതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ആ ഒരു നമ്മുടെ മുന്തിരി ഒന്ന് കടിക്കാൻ കിട്ടുന്ന ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ്, നമ്മുടെ കസ്കസൊക്കെ കടിക്കാൻ കിട്ടുന്ന ഒരു ഫീലാണ് നമ്മൾ ഈ വേവിച്ച മുന്തിരി കൂടെ അതിലേക്ക് ഇടുന്നത്. അപ്പോൾ നമ്മുടെ വെൽക്കം ഡ്രിങ്ക് റെഡിയായി കഴിഞ്ഞു. ഞങ്ങളുടെ ഡ്രിങ്ക് സക്സസ് ആണ്. ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഗസ്റ്റ് വന്നപ്പോൾ വേറെ അടിച്ചു കൊടുത്തു കേട്ടോ. ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അടപ്രഥമനാണ്. അത് ഗസ്റ്റ് വരുന്നതിൻ്റെ തലേ ദിവസമേ ഉണ്ടാക്കി വെച്ചതാണ് കേട്ടോ, അടപ്രഥമനും അതേപോലെ തന്നെ കാളനും. അപ്പോൾ അടപ്രഥമൻ ഉണ്ടാക്കുന്നത് ഇച്ചാനാണ്. അപ്പോൾ നമ്മൾ നാട്ടിൽ നിന്ന് പോകുന്നപ്പോൾ നല്ല വലിയ അട വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അതൊന്ന് നമ്മൾ വെള്ളത്തിലിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇച്ചാൻ്റേതായ രീതിക്കാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഞാൻ പാലട ഉണ്ടാക്കിയത് വേറൊരു രീതിയിലായിരുന്നു, നമ്മൾ കുക്കറിലൊക്കെ ആയിരുന്നു വേവിച്ചിരുന്നത്. പക്ഷേ ഇച്ചാൻ ഉണ്ടാക്കുന്നത് നമ്മൾ വെള്ളത്തിലിട്ട് അട നന്നായിട്ടൊന്ന് വേവിച്ചെടുത്ത് അത് ഊറ്റിയെടുത്ത് കഴുകിയെടുക്കുന്ന രീതിയിലാണ്. അപ്പോൾ ഇങ്ങനെയല്ല വേറൊരു വ്യത്യസ്തമായ രീതിയിൽ അട വേവിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പാലടയുടെ വീഡിയോ കണ്ടാൽ മതി. അപ്പോൾ അതിലേക്ക് കുറച്ച് നെയ്യ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, നമ്മുടെ അടകൾ തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അതിനോടൊപ്പം തന്നെ അവിടെ ശർക്കര ഉരുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. രണ്ട് ഉണ്ട ശർക്കരയും വലിയ ശർക്കരയും, പിന്നെ കുറച്ച് ശർക്കരപ്പാനി നേരത്തേതും ഇരിപ്പുണ്ട്. അപ്പോൾ ഈ ഒരു ശർക്കരപ്പാനി തികയാതെ വന്നാൽ എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ വേറെ ഓൾറെഡി ഉരുക്കി വെച്ചത് കൂടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ശർക്കര ഉരുക്കുകയാണ്. നമ്മൾ വെള്ളം ചേർത്ത് ഇങ്ങനെ ഉരുക്കിയെടുത്താലും ആ വെള്ളം മാക്സിമം വറ്റുന്നതിനും വരെ കുറച്ച് ഇങ്ങനെ കട്ടിയുള്ള പരുവത്തിലാണ് ആ ശർക്കര ഉരുക്കിയെടുക്കുന്നത്. കാരണം നമ്മൾ അടപ്രഥമൻ ഉണ്ടാക്കുമ്പോൾ ഒരുപാട് ഇങ്ങനെ വെള്ളത്തിൻ്റെ കണ്ടൻറ് ഉണ്ടെങ്കിൽ നമ്മൾ ആ വിചാരിക്കുന്ന ടേസ്റ്റ് നമ്മുടെ അടപ്രഥമൻ ഉണ്ടാവില്ല. അപ്പോൾ ആ ശർക്കരയൊക്കെ ഏകദേശം അവിടെ ഉരുക്കി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് അരിച്ചെടുക്കാം. കാരണം ശർക്കരയിൽ നന്നായിട്ട് അഴുക്കുണ്ടാവാനായിട്ട് ഇടയുണ്ട്. അപ്പോൾ അതൊന്ന് അരിച്ചാണ് കേട്ടോ നമ്മൾ എടുത്ത് വയ്ക്കുന്നത്. അതേപോലെ നമ്മുടെ പാലട ഇവിടെ വെന്തിട്ടുണ്ട്. അതൊന്ന് നമ്മൾ അരിപ്പയിലൂടെ അരിച്ചെടുത്ത് കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി പ്രഥമൻ ഉണ്ടാക്കാനുള്ള പാനടുപ്പത്ത് വെച്ചു. അതിലൊന്ന് നെയ്യ് തടവി കൊടുക്കുന്നുണ്ട്. പിന്നീട് അതിലേക്ക് ഉരുക്കിയ ശർക്കര ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. നമ്മൾ വെള്ളം കുറച്ച് ഒഴിച്ചെങ്കിലും അത് അത്യാവശ്യം കട്ടിയുള്ള പരുവത്തിൽ തന്നെയാണ് നമ്മൾ ശർക്കര ഉരുക്കിയെടുത്ത്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒരുപാട് വെള്ളത്തിൻ്റെ അളവ് ഇല്ലാതെ ഇരിക്കുന്നതാണ് നമ്മുടെ അടപ്രഥമന് കൂടുതൽ നല്ലത്. അപ്പോൾ അതാ ശർക്കര ഉരുക്കിയത് ആ പാനിലേക്ക് ചേർത്ത് കൊടുത്തു. അട വേവിക്കുന്നതിൻ്റെ ആ ഒരു ഗ്യാപ്പിൽ ഒന്ന് ചെറുതായിട്ട് കട്ടിയായി വന്നെങ്കിലും വീണ്ടും ചൂടാക്കുമ്പോൾ വീണ്ടും പഴയതുപോലെ തന്നെ നമുക്ക് ഉരുക്കി കിട്ടിക്കോളും. ഒന്ന് ശർക്കര നന്നായിട്ട് വീണ്ടും ചൂടായി ഒന്ന് തളയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന അട ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനി അട ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ടങ്ങ് ആ ശർക്കരയിലിട്ട് നന്നായിട്ടങ്ങ് ഇളക്കി യോജിപ്പിച്ച് ഈ അടയിൽ ആ ശർക്കര നന്നായിട്ടങ്ങ് കുടിച്ചാൽ ഓരോ അട എടുക്കുമ്പോഴും നമുക്ക് ആ ശർക്കരയുടെ ടേസ്റ്റ് കിട്ടണം. ആ ഒരു പരുവത്തിന് നന്നായിട്ടങ്ങ് ഇളക്കി യോജിപ്പിച്ച് നമുക്ക് നന്നായിട്ടതൊന്ന് വറ്റിച്ചെടുക്കാം. അടയിലേക്ക് ശരിക്കും ആ ശർക്കരയൊക്കെ ഇഴുകി ചേരാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ശർക്കര പെട്ടെന്നൊന്ന് വറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഹൈ ഫ്ലെയിമിലൊന്നും ഇട്ടേക്കല്ലേ നമ്മൾ വിചാരിക്കുന്ന ടേസ്റ്റ് നമ്മുടെ അടപ്രഥമന് കിട്ടില്ല കേട്ടോ. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ട് സാവധാനം ഇളക്കി 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 നമ്മുടെ അടയിലേക്ക് നന്നായിട്ട് ശർക്കര ഇഴുകി ചേർന്ന ഓരോ അടയിലും ശർക്കരയുടെ ടേസ്റ്റ് ഉണ്ടാകുമ്പോൾ അതിന് കുറച്ച് സമയമെടുത്ത് ഉണ്ടാക്കുന്ന ഒന്നാണ് അടപ്രഥമൻ. ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്, അധികം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സ്റ്റെപ്പും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ സാവധാനമാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതിലേക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിവിടെ ബ്രൗൺ ഷുഗറാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്, കെയിൻ ഷുഗർ. ആ ഒരു പഞ്ചസാര ചേർക്കുമ്പോൾ നമുക്ക് പലർക്കും ശർക്കര പായസം ഇഷ്ടമല്ലാത്തവരുടെ ഒരു പ്രധാനപ്പെട്ട കാരണം ശർക്കരയുടെ ആ ടേസ്റ്റ് പിടിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ശർക്കരയുടേതായിട്ടുള്ള ആ ഒരു കുത്ത് ടേസ്റ്റ് ഉണ്ടല്ലോ, അത് മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ആ ശർക്കരയുടെ ആ ഒരു ടേസ്റ്റ് മാറിക്കിട്ടും. പിന്നീട് ഇതിലേക്ക് കിഴിയിൽ കുറച്ച് ഏലക്ക ചതച്ചിട്ട് കൊടുക്കുന്നുണ്ട്. പായസം കുടിക്കുമ്പോൾ എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമാണ് പായസത്തിൽ ഏലക്ക കടിക്കുക എന്നുള്ളത്. അതൊഴിവാക്കാൻ വേണ്ടി കിഴിക്കകത്താണ് നമ്മൾ ഏലക്ക ചതച്ചിട്ട് കൊടുത്തത്. എന്നിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം തേങ്ങയുടെ രണ്ടാം പാല് ചേർത്ത് കൊടുത്തു. ഞാനിവിടെ ക്യാനിലെടുക്കുന്ന പാലാണ്, തേങ്ങാപ്പാലാണ് എപ്പോഴും കാടികൾക്കും അല്ലെങ്കിൽ പായസത്തിനൊക്കെ കൂടുതൽ എടുക്കാറുള്ളത്. അപ്പോൾ നമ്മൾ രണ്ടാം പാലാക്കുമ്പോൾ രണ്ടാം പാലിൻ്റെ കൺസിസ്റ്റൻസിക്ക് അനുസരിച്ച് വെള്ളം ചേർത്ത് ആ ഒരു തേങ്ങാപ്പാൽ ലൂസാക്കിയ ശേഷമാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. അപ്പോൾ അവിടെ നിന്ന് നമ്മുടെ രണ്ടാം പാലിൽ കിടന്ന് നമ്മുടെ അടയൊന്ന് നന്നായിട്ടൊന്ന് വെന്ത് അല്ലെങ്കിൽ ആ ശർക്കരയൊക്കെ നന്നായിട്ടൊന്ന് നമ്മുടെ രണ്ടാം പാലായിട്ട് യോജിക്കണം. ആ ഒരു സമയത്ത് ഇവിടെ തേങ്ങാക്കൊത്തൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ അണ്ടിപ്പരിപ്പും വറുത്ത് ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിവിടെ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. അതാ രണ്ടാം പാലിൽ കിടന്ന് നമ്മുടെ തേങ്ങാപ്പാൽ നന്നായിട്ടങ്ങ് തിളച്ച് അതൊന്ന് വറ്റണം.
കുറച്ച് നമ്മളധികം വെള്ളം ചേർത്തിട്ടില്ല, വെള്ളം ഒന്ന് വറ്റണം. അപ്പോൾ ആ ഒരു സമയം വരെ നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കാം. ഇപ്പോൾ ഏകദേശം വറ്റി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഒന്നാം പാല് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒന്നാം പാലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ക്യാനിൽ കിട്ടുന്ന പാല് ഡയറക്റ്റ് ചേർക്കുകയാണ് വെള്ളമൊന്ന് മിക്സ് ചെയ്യാതെ. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ടങ്ങ് ഇളക്കി യോജിപ്പിക്കാം. ഈ ഒന്നാം പാല് ചേർത്ത ശേഷം നമ്മുടെ പായസം തിളപ്പിക്കരുത്, അറിയായിരിക്കുമല്ലോ. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചൊന്ന് ആവി വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അതിനുശേഷം വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും അതേപോലെ തന്നെ തേങ്ങാക്കൊത്തും ഒക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല എമ്മിയായിട്ടുള്ള അടപ്രഥമൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഡെസേർട്ടായിട്ട് നമ്മളിവിടെ കൊടുക്കുന്നത് അടപ്രഥമനാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ തലേ ദിവസം തന്നെ ഉണ്ടാക്കി വെച്ചു. പായസമൊക്കെ തലേന്ന് ഉണ്ടാക്കിയിട്ട് കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റാണല്ലേ. അപ്പോൾ ആ കിഴി അങ്ങ് എടുത്ത് മാറ്റുവാണേ. അപ്പോൾ ഇനി പായസം കുടിക്കുമ്പോൾ ഏലക്ക കടിക്കുന്നുള്ള ആ ഒരു ടെൻഷൻ വേണ്ട. നമുക്ക് പാത്രങ്ങളുടെ പരിമിതിയുണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് നമ്മൾ കുറച്ച് കടികൾ നേരത്തെ ഉണ്ടാക്കിയത്. അങ്ങനെ അത്തരത്തിലൊന്നാണ് നമ്മുടെ കാളന്. അപ്പോൾ കാളന ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കായ കഷ്ണങ്ങൾ, രണ്ട് ഏത്തക്കായ എടുത്തു. അതിൻ്റെ അകത്ത് തൊലി ചെത്തിക്കളഞ്ഞ് നമ്മുടെ കായ കഷ്ണങ്ങൾ ചെറുതായിട്ട് അരിഞ്ഞ് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒക്കെ ഇട്ട് വെള്ളത്തിൽ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ തേങ്ങ അതേപോലെ തന്നെ ജീരകം കൂടെ മിക്സിയിലിട്ട് കുറച്ച് വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. മിക്സിയുടെ ചെറിയ ജാറിൽ നല്ല പേസ്റ്റ് പോലെ ഒട്ടും തരിയില്ലാതെ വേണം നമുക്ക് അരച്ച് കിട്ടാനായിട്ട്. അപ്പോൾ അതും അരച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കാളൻ്റെ പ്രിപ്പറേഷനിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ ബീഫ് ഉണ്ടാക്കി, അതേ ചീനച്ചട്ടിയാണ്. അപ്പോൾ ഈ ചീനച്ചട്ടി ബീഫ് ഉണ്ടാക്കാൻ പിറ്റേ ദിവസത്തേക്ക് വേണമല്ലോ എന്ന് ഓർത്താണ് ഞാൻ കാളനും നേരത്തെ തന്നെ ഉണ്ടാക്കിയത്. അപ്പോൾ കാളനാണെങ്കിലും തലേന്ന് ഉണ്ടാക്കിയാലും പിറ്റേന്ന് കേടായി പോകില്ലാത്ത ഒന്നാണ്, ഇരിക്കുന്തോറും ടേസ്റ്റും കൂടും. അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നീളത്തിലരിഞ്ഞതാണേ. അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ആ ഒരു ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ച ടേസ്റ്റ്, ആ റോ ടേസ്റ്റ് മാറുന്നതിനും വരെ നന്നായിട്ടങ്ങ് ഇളക്കി വെച്ചിപ്പിക്കാം. ഇതിപ്പോൾ ഞങ്ങളുടെ മമ്മി ഉണ്ടാക്കുന്ന കാളൻ്റെ ഒരു റെസിപ്പിയാണ്. നമ്മുടെയൊക്കെ വീടുകളിൽ ഉണ്ടാക്കുന്ന, ഞങ്ങളുടെ നാട്ടിലേക്ക് ഉണ്ടാക്കുന്ന കാളൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് കുറച്ച് പച്ചമുളകും അതേപോലെ തന്നെ ഒരു നാലഞ്ച് ചെറിയുള്ളി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയുള്ളി ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇതെല്ലാം കൂടെ നന്നായിട്ടങ്ങ് ഇളക്കി യോജിപ്പിക്കാം. അതൊന്ന് മൂത്ത് വന്ന് കഴിയുമ്പോൾ വേണം നമുക്കിതിൻ്റെ അകത്തേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. പൊടികളെന്ന് പറയാൻ പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മുടെ മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ ഒരല്പം കാശ്മീരി ചില്ലി പൗഡറാണ് നമ്മൾ പൊടികളായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. കാശ്മീരി ചില്ലി പൗഡറിൻ്റെ അളവ് വളരെ കുറവാണേ. കാരണം നമ്മുടെ കാളന് എപ്പോഴും ഒരു മഞ്ഞ കളറായിരിക്കില്ല. ആ ഒരു മഞ്ഞ കളർ തീരെ മഞ്ഞയാവാതെ ഒരു അതിനൊരു റെഡിഷ് കളർ ഇങ്ങനെ വരുമ്പോഴാണ് കൂടുതൽ ഭംഗി. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുക. എരിവിന് ആവശ്യമായുള്ള പച്ചമുളകും നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കാളനൊന്നും ഒരുപാട് എരിവുള്ള കറിയൊന്നും അല്ലല്ലോ. അതുകൊണ്ടാണ് അഞ്ച് പച്ചമുളക് ചേർത്ത് കൊടുത്തത്. ഇനി പച്ചമുളകൊക്കെ നന്നായിട്ടൊന്ന് വഴണ്ടു വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയും ജീരകവും ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. നന്നായിട്ടങ്ങ് ഇളക്കി യോജിപ്പിക്കുകയാണ്. ഇനി ഈ ഒരു തേങ്ങ ചുമക്കുന്നതാണ് അതിൻ്റെ ഒരു പരുവെന്ന് പറയുന്നത്. അപ്പോൾ സാവധാന സമയമെടുത്ത് ഇളക്കി യോജിപ്പിച്ച് നമ്മുടെ ഈ ആ ഒരു തേങ്ങയും ഇതൊക്കെ നന്നായിട്ടൊന്ന് കളറൊക്കെ മാറി വന്നു. ഇനി നമുക്ക് ഇതിനകത്തേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കായ ചേർത്ത് കൊടുക്കാം. അതിനോടൊപ്പം കുറച്ച് ആ എന്താ പറയുക, നമ്മുടെ കായ വേവിച്ച വെള്ളം കൂടെ ഉണ്ട് കേട്ടോ, അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടങ്ങ് ഇളക്കി യോജിപ്പിക്കാം. തുറന്ന് ഇരിക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വെള്ളമൊക്കെ വറ്റി കെട്ടിക്കോളും. കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തു. കായയ്ക്ക് ഓൾറെഡി നമ്മൾ വേവിക്കാൻ നേരത്തെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് നോക്കിയ ശേഷമാണ് കേട്ടോ ഞാൻ വീണ്ടും ഉപ്പ് ചേർത്ത് കൊടുത്തത്. അപ്പോൾ നമ്മുടെ കായ കഷ്ണങ്ങളൊന്ന് നമ്മുടെ തേങ്ങയിലേക്ക് ഒന്ന് വരണ്ട് വരാൻ പാകത്തിന് ഇളക്കി യോജിപ്പിക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് തൈര് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഉറവുണ്ടാക്കിയ നല്ല പുളിയുള്ള തൈരാണ്. അത് ഒരു ലിറ്റർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കട്ടയൊക്കെ ഉടച്ച ശേഷമാണ് ഞാൻ മിക്സിയിൽ അടിച്ച ശേഷം ചേർക്കാറില്ല കേട്ടോ. നമ്മൾ ഫോർക്ക് ഉപയോഗിച്ച് ജസ്റ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുക്കാറ്. നമ്മൾ മിക്സിയിൽ അടിച്ച് കഴിയുമ്പോൾ അത് ഒരുപാട് അങ്ങനെ ലൂസായി പോകുന്ന പോലെ തോന്നും. നമ്മുടെ കാളനൊക്കെ കുറച്ചൊരു തിക്കായിട്ടിരിക്കുന്നതല്ലേ നല്ലത്. അതുകൊണ്ട് ആ ഒരു തൈര് ജസ്റ്റ് ഫോർക്ക് കൊണ്ടൊന്ന് മിക്സ് ചെയ്ത ശേഷമാണ് നമ്മളിതിലേക്ക് ചേർത്ത്, കട്ട ഉടച്ചു കൊടുത്ത ശേഷം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തു. ഇളക്കി യോജിപ്പിക്കുകയാണ്. ഇതൊക്കെ ഉണ്ടോ നമ്മുടെ ആ കാളൻ്റെ കളറും ആ ഒരു പരുവൊക്കെ കണ്ട മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കാളനാണ്. പ്രത്യേകിച്ച് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന തൈരാണ്. അതിനൊരു പുളിയും അതിൻ്റെ ടേസ്റ്റും ഒന്ന് വേറെ തന്നെയാണല്ലോ. നമുക്കിവിടെ കിട്ടുന്ന തൈരിൻ്റെ അത്രയും പുളിയും നമ്മുടെ നാടൻ തൈരിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുന്നതായിട്ട് ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല. അതെപ്പോഴും നാട്ടിലെ തൈരിന് മാത്രമാണ് ആ ഒരു ടേസ്റ്റ് ഉള്ളൂ. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ നമ്മൾ നേരത്തെ വീഡിയോ ഒന്ന് കാണിച്ചിട്ടുള്ളതുകൊണ്ട് പ്രത്യേകിച്ച് ഇവിടെ പറയുന്നില്ല കേട്ടോ. ഇനി അവസാനം നമുക്കൊന്ന് താളിച്ച് ചേർക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ജസ്റ്റ് കടുകും കറിവേപ്പിലയും അതേപോലെ തന്നെ വറ്റൽമുളകും കുറച്ച് ഉലുവയും ചേർത്ത് കൊടുക്കുന്നുണ്ട്.
അതിങ്ങനെ ഒന്ന് മൂപ്പിച്ച് ചേർത്ത് കഴിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മുടെ കാളൻ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ തലേന്ന് ഞങ്ങൾ അടപ്രഥമനും അതേപോലെ തന്നെ കാളനും ഉണ്ടാക്കി. ബാക്കി വിഭവങ്ങളെല്ലാം അവർ വരുന്ന ഗസ്റ്റ് വരുന്ന ദിവസമാണ് നമ്മൾ ഉണ്ടാക്കിയത്. ഗസ്റ്റ് എന്നൊന്നും പറയാൻ പറ്റട്ടോ, അവർ നമ്മുടെ കുടുംബം പോലെ നമ്മുടെ ഫാമിലി ഫ്രണ്ട്സ് തന്നെയാണ്. പിന്നെ പാർട്ടി മീനെന്ന് പറഞ്ഞിട്ട് ഞാൻ ഗസ്റ്റ് എന്നൊന്ന് എടുത്ത് പറഞ്ഞു എന്നുള്ളൂ. അവർ ഈ വീഡിയോ കാണണമെങ്കിൽ വിചാരിക്കുന്നത് ഞങ്ങൾ ഇവർ ഗസ്റ്റായിട്ടാണോ കാണുന്നത്. അപ്പോൾ അത് ആ കാളനും റെഡിയായി. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ പാർട്ടി മെനുവിലുണ്ടായിരുന്നത്. പിന്നെ അവർ വന്ന ശേഷം നമുക്കിതെല്ലാം കൂടെ വെച്ചിട്ടൊരു വീഡിയോ ചെയ്യാനായിട്ട് പറ്റിയില്ല. അവരുടെ പ്രൈവസി കൂടെ നമ്മൾ നോക്കണമല്ലോ. അപ്പോൾ നമ്മുടെ പെപ്പർ ചിക്കനും കപ്പപ്പുഴുക്കും നെർവാണയും നമ്മുടെ ബീഫ് കറിയും കാളനും ക്യാരറ്റ് തോരനും അടപ്രഥമനും ഒക്കെ ആയിട്ടുള്ള രമ്യമായിട്ടുള്ള പാർട്ടി മെനു ആയിരുന്നു. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.